ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. പിന്നെ ഇവിടെ അബുദാബി എല്ലാവരെയും കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെയും ചെയ്തു, റിസൾട്ടും വന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നിന്ന് അവർ തന്നെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ മൂന്ന് പേരെയും ടെസ്റ്റ് ചെയ്തിരുന്നു. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ കണ്ണിൻ്റെതും ചെയ്തിരുന്നു. അപ്പോൾ ആദ്യ രഘിയാണ്ടതായിരുന്നു ചെയ്തത്. രഘിയാണ്ട എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് രണ്ടാക്കും പേടി തോന്നി. പിന്നെ ഇപ്പോൾ കണ്ണനും കരഞ്ഞിരുന്നു ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ മൂക്കിൽ നിന്നെടുത്തിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു വല്ലാത്തൊരു അനുഭവമാണത്. പിന്നെ റിസൾട്ട് വന്നു, 3 പേരും നെഗറ്റീവായിരുന്നു. പക്ഷെ റിസൾട്ട് വരുന്നതിന് മുന്നേ നമുക്കൊരു എനിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. കാരണം 1-2 തവണ ലുലുലൊക്കെ പോയതുകൊണ്ട് വേറെ എവിടെയും പോയൊന്നുമില്ല. പക്ഷേ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു, നെഗറ്റീവാണ്. ഇന്ന് ഞാൻ വന്നത് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്, പഴപ്രഥമനാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിവിടെ 2 വലിയ പഴമാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ശർക്കര. ആദ്യം നമുക്ക് പഴം 1 ആവിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പം പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. 3 ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ പഴം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിക്കാം. നിങ്ങൾക്ക് നല്ലപോലെ അരച്ച് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി. ഞാനിവിടെ വെള്ളം ചേർക്കാതെ പായസത്തിനിടയിൽ പഴം കടിക്കുന്ന രീതിയിലാണ് അരച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ശർക്കര പാനീയം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പഴം കൂടി ചേർക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട ഈ പായസം ആവാൻ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. എന്നിട്ട് 1 കപ്പോളം 3/4 ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം 3/4 ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 2/4 ഒഴിച്ചു കൊടുക്കാം. 2/4 ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 1/4 കൂടി ചേർക്കാം. ഇനി ഞാൻ 1/2 ടേബിൾ സ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് 1/4 കൂടി ചേർക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റിന് മുന്നേ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് കാഷ്നട്ടും കിസ്മിസും തേങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കാഷ്നട്ടും കിസ്മിസുമാണ് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി അത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. ഇനി ഞാനിവിടെ 1/2 തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്നിത് ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇതിനി പായസത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.